നമ്മുടെ മാതാപിതാക്കൾ ആവർത്തിച്ചാവർത്തിച്ച് നമ്മോട് പറയാറുണ്ട് കാരണം പറയുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് പഞ്ചഗ്രന്ഥങ്ങളായ ഉൽപ്പത്തിയിലും പുറപ്പാടിലും ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും മോശം പറഞ്ഞ കാര്യങ്ങൾ ആവർത്തന പുസ്തകത്തിൽ വീണ്ടും ആവർത്തിക്കണമെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അത്രയും പ്രാധാന്യമേറിയതായിരിക്കും അതെന്തെല്ലാമാണെന്ന് പറയാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പൗരസ്ത്യകൽതായ സുറിയാനി സഭ മാർ കുര്യാക്കോ സഹദ ചർച്ച് അസിസ്റ്റന്റ് വികാരി നിംസൻ വർഗീസ് കശീശയാണ് കുര്യാശ്വറ മാർ മാറി അസോസിയേഷൻ്റെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് സീരീസിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ദൈവത്തിന് മൗത്വം ഉണ്ടാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളെ പരിചയപ്പെടുന്നതായിട്ടുള്ള ഈ സമയത്ത് അഞ്ചാമത്തെ പുസ്തകമായ എബ്രായ ബൈബിളിലെ അഞ്ചാമത്തെ പുസ്തകമായ ആവർത്തന പുസ്തകത്തെ പറ്റി നമുക്ക് അല്പനേരം ചിന്തിക്കാം അതിൻ്റെ ശീർഷകം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ആവർത്തനത്തിൻ്റേതായിട്ടുള്ള പുസ്തകമാണ് എന്താണ് ഇതിൽ ആവർത്തിക്കുന്നത് ഇതിൽ ആവർത്തിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ ആ ചരിത്രത്തെയും അതുപോലെ തന്നെ മോശം അവർക്ക് കൊടുത്ത കൽപ്പനകളുടെയും ഒരു ആവർത്തനം അതിൻ്റെ ഒരു ലഘുവായ ഒരു പതിപ്പ് എന്ന രീതിയിലാണ് ഇതിനെ ആവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ശീർഷകം ലഭിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സെപ്റ്റിജിൻ്റ് എന്ന് പറയുന്നതായിട്ടുള്ള പരിഭാഷ ഗ്രീക്ക് പരിഭാഷയിൽ നിന്ന് അതിൻ്റെ ആവർത്തന പുസ്തകം പതിനേഴാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ലഭിക്കുന്ന ഒരു തർജ്ജമയാണ് അതിൽ ഇതിനെ രണ്ടാം നിയമം എന്നാണ് അവിടെ പറയുന്നത് പ്രതിപാദിക്കുന്നത് രണ്ടാം നിയമം അത് ഇംഗ്ലീഷിൽ ഡ്യൂട്രോണമി എന്നും മലയാളത്തിൽ ആവർത്തനമെന്നും നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ എന്ന് പറയുന്നത് മോശെ കനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ ജനത പ്രവേശിക്കുന്നതിന് മുമ്പ് മോവാബിനടുത്തുള്ള പാരാൻ സമഭൂമിയിൽ വെച്ച് അവിടെ അവർക്ക് നൽകുന്ന ചില പഠിപ്പിക്കലുകളാണ് അല്ലെങ്കിൽ ഒരു പ്രഭാഷണമാണ് ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് തങ്ങളുടെ ആ ചരിത്രത്തെ വളരെ ഹ്രസ്വമായ രീതിയിൽ ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് മോശം ചെയ്യുന്നത് അവരോട് പറയുകയാണ് ഇനി നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളുടെ സ്ഥലമല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വിജാതീയരായി അല്ലെങ്കിൽ പരദേശികളായിട്ട് നിങ്ങൾ ചെന്ന് ചേരുവാനായിട്ട് പോവുകയാണ് അവിടെ നിങ്ങൾ അനു അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമമായിട്ട് നിങ്ങൾ ചെയ്യണം എന്നത് എന്നൊക്കെയുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയമാണിത് അവിടെ അവിടെ പറയുന്നു അവരുടെ ചരിത്രത്തെ പറ്റിയുള്ള അവരുടെ പുരാതന ചരിത്രത്തെ പറ്റിയുള്ള വ്യക്തമായ ധാരണ അവിടെ അവർക്ക് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവരുടെ മരുഭൂ യാത്രയെക്കുറിച്ച് ഇസ്രായേലിയരുടെ മരുഭൂ യാത്രയെക്കുറിച്ച് വളരെ ബാഷ്പീകരിച്ച രീതിയിൽ അവിടെ മോശേ അവരോട് പറഞ്ഞ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് നിയമങ്ങളും അർദ്ധ നിയമങ്ങളും എല്ലാം നിയമങ്ങളുമെല്ലാം അടങ്ങിയൊരു നിയമപുസ്തകമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും കേവലമൊരു നിയമപുസ്തകമായിട്ട് നമുക്ക് ആവർത്തന പുസ്തകത്തെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം നിയമങ്ങൾ മാത്രമല്ല അവിടെ പറയുന്നത് എങ്ങനെ ആ നിയമത്തെ നിങ്ങൾ നിയന്ത്രിക്കണം ഏത് രീതിയിലാണ് അത് അനുഷ്ഠിക്കേണ്ടതെല്ലാം വളരെ കൃത്യമായിട്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അവിടെ അവർ അവതരിപ്പിക്കുന്നത് കാണുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട് ദൈവജനത്തിൻ്റെ ആരാധനയുടെ സ്വഭാവത്തിനും അതുപോലെ തന്നെ അതിൻ്റെ വിശുദ്ധിക്കും സാമൂഹിക നീതിക്കുമായിട്ട് തയ്യാറാക്കപ്പെട്ട ഒരു പുസ്തകം മാത്രമേ ഈ ആവർത്തന പുസ്തകം അതുകൊണ്ട് തന്നെ ഇത് ജൊസിയ രാജാവിൻ്റെ നവീകരണ കാലത്ത് നവീകരണത്തെപ്പറ്റി രൂപത്തിൽ അത് മോശയുടെ പേരുപയോഗിച്ച് വളരെ ആധികാരിക വരുത്തി നൽകിയ ഒരു പുസ്തകമാണെന്നുള്ള പരാമർശമുണ്ട് അതുകൊണ്ട് തന്നെ വളരെയേറെ പഴക്കമില്ല എന്നും എന്നാൽ അതിനേക്കാൾ മുൻപ് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ശലമോൻ രാജാവിൻ്റെ കാലഘട്ടത്തിലോ എഴുതിയതാണ് എന്നുള്ള പഴക്കം ചെന്ന ഒരു രചനയാണ് ഇതിൻ്റെ എന്നും ഉള്ള പരാമർശങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു പുസ്തകത്തിൻ്റെ ആവർത്തന പുസ്തകത്തിൻ്റെ രചന ബി സി അഞ്ഞൂറ്റി ഇരുപതിനും നാനൂറിനും ഇടയിൽ നടത്തപ്പെട്ടു എന്ന് എല്ലാവരും ചിന്തിച്ചു വരുന്നു ആവർത്തന പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ നമുക്ക് നാലായിട്ട് തരംതിരിക്കുവാനായിട്ട് സാധിക്കും എങ്ങനെയാണ് നാല് തരംതിരിവുകളെന്ന് നമുക്ക് നോക്കാം ഒന്ന് മോശയുടെ ആദ്യത്തെ പ്രഭാഷണമാണ് ആദ്യത്തെ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഒന്നാം അധ്യായം മുതൽ നാലാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യം വരെയും ആദ്യ പ്രഭാഷണമായിട്ട് നമുക്ക് കണക്കിലെടുക്കാം അപ്രകാരത്തിൽ നമുക്കതിനെ തരംതിരിക്കുവാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഈ ഇസ്രായേൽ ജനതയുടെ മരുഭൂ യാത്രയെയും അവരുടെ ചരിത്രത്തെയും കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായിട്ടുള്ള വിവരണമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അത് മോശിയുടെ രണ്ടാമത്തെ പ്രഭാഷണമായിട്ട് നമുക്ക് വേർതിരിക്കാം മതപരമായിട്ടുള്ള പഠിപ്പിക്കലുകൾ വളരെ ബാഷ്പീകരിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള അധ്യായങ്ങളുടെ ഒരു നവീകരിച്ച രചന നമുക്ക് ഒമ്പതാം അധ്യായം ഏഴാം വാക്യം മുതൽ പത്താം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം വരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിൻകാലത്ത് നവീകരണത്തിൻ്റെ യൊസിയ രാജാവിൻ്റെ കാലത്തെ നവീകരണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളായി കണക്കാക്കുന്ന പലതിനെയും നമുക്ക് ഈ ഭാഗത്ത് തന്നെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് യൊസിയ രാജാവിൻ്റെ ആ കാലത്ത് എഴുതപ്പെടാനും സാധ്യതയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞത് ഇത് നാലാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം മുതൽ അതിൻ്റെ ഇരുപത്തി എട്ടാം അധ്യായം അവസാനം വരെയുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് ഈ ഭാഗത്തെ കാണുവാനായിട്ട് വേർതിരിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നാം വാക്യം മുതൽ അത് മുപ്പതാം അധ്യായം ഇരുപതാം വാക്യം വരെയും മൂന്നാമത്തെ ഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ മോശയുടെ മൂന്നാമത്തെ പ്രഭാഷണമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ അവർ പറയുന്നത് മോവാബിലെ ഉടമ്പടിയുടെ പുതുക്കലനാണ് അനുതാപത്തിലൂടെ ഒരു പുതിയ ഭാവിയെ അവർക്ക് സാധ്യമാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ മോശെ ഈ ഒരു കാര്യങ്ങൾ പറയുവാനായിട്ട് ശ്രമിക്കുന്നത് പുതിയൊരു സ്ഥലത്തേക്ക് തങ്ങളുടെ നാടോടികൾ എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്ന് മാറിക്കൊണ്ട് സ്ഥിര ദേശ നിവാസികളായിട്ട് തീരുവാനായിട്ട് സെറ്റിൽമെൻറ്റിലേക്ക് കടക്കുവാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അവർക്ക് അനുതാപത്തെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മോവാബിലെ ഒരു ഉടമ്പടി പുതുക്കലിനെ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നതിന് സാധിക്കുന്നു അവസാനത്തെ ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ അനുബന്ധമാണ് അവസാന വാക്യങ്ങളിലേക്ക് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന രണ്ട് ഗദ്യരൂപത്തിലുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ മോശയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുമാണ് ഇത്രയുമാണ് ഈ ഒരു ആവർത്തന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടൻ യഹൂദ മതത്തിനും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും ഉള്ള വിശ്വാസത്തിൻ്റെ കേന്ദ്ര സിദ്ധാന്തങ്ങളെ വളരെ വ്യക്തമായിട്ട് തന്നെ മോശെ അവതരിപ്പിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഇന്നത്തെ സമകാലീന പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനകളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതങ്ങളുടെയും ഉള്ള വിശുദ്ധിയുടെയും നമ്മുടെ പ്രവർത്തനങ്ങളുടെയും നേർക്കുള്ള ആഴമായുള്ള ഒരു ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഇന്നത്തെ സമകാലീന പ്രസക്തി ഏത് രീതിയിൽ നമ്മൾ ആരാധനകൾ നടത്തണം ഏത് രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ല വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഈ ആവർത്തന പുസ്തകം ഇന്നും നമുക്ക് മുമ്പിലൊരു ചോദ്യചിഹ്നമാണ് ഇന്നത്തെ കാലത്ത് ആവർത്തന പുസ്തകം നമ്മുടെ ഓരോരുത്തരുടെയും മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെയും എല്ലാം ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നൽകുന്ന ഒരു പുസ്തകമാണ് അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഷെയറിങ്ങിനെയും കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റിയെയും എല്ലാം വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു തരുന്ന ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം അയൽപ്പക്കങ്ങളുമൊക്കെയായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ വലിയ പ്രശ്നങ്ങളെയൊക്കെ ദൂരീകരിക്കുവാനായിട്ട് ഇതിലെ നിയമങ്ങൾ ഒരുപക്ഷെ നമ്മെ സഹായിച്ചേക്കാം കാരണം ഇത് ഒരു അയൽപ്പക്കങ്ങളുമായിട്ട് നിങ്ങളുടെ അയൽക്കാരുമൊക്കെയായിട്ട് നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയായിരിക്കണം അവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകേണ്ടുന്ന അല്ലെങ്കിൽ ഒരു പിതാവിനെ അല്ലെങ്കിൽ ഒരു മാതാവിനെ കുഞ്ഞുങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ചുമതല എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് പറഞ്ഞു തരുന്ന ഒരു പുസ്തകം എന്ന രീതിയിൽ നമുക്ക് വലിയൊരു ഗൈഡ് എന്ന രീതിയിൽ നമുക്ക് ഈ പുസ്തകത്തെ കാണുവാനായിട്ട് സാധിക്കും ആവർത്തന പുസ്തകം അവസാനിപ്പിക്കുന്നത് വലിയ വെല്ലുവിളികളെ എങ്ങനെ നേരിടണം നേരിടണം എന്നുള്ള ഒരു സൂചന തന്നുകൊണ്ടാണ് നമ്മുടെ ദൈവമായ വിശ്വാസം വിശ്വാസമുറപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങളുടെ വെല്ലുവിളികൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് ദൈവത്തെ സമീപിക്കാം പ്രത്യാശയോടെ ദൈവത്തെ സമീപിക്കാം എന്നുള്ള ആ ഒരു പ്രത്യാശിയുടെ വചനങ്ങളോടെയാണ് ഈ ആവർത്തന പുസ്തകം അവസാനിക്കുന്നത് തന്നെ ആവർത്തന പുസ്തകത്തെ ഒരു ഗൈഡ് എന്ന രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ഇന്ന് വളരെയേറെ പ്രതി പ്രയാസങ്ങളും പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഒരു പ്രത്യാശയുടെ ഒരു അനുഭവമായിട്ട് തീരുവാനായിട്ട് ഈ പുസ്തകത്തിന് സാധിക്കുന്നു എന്ന് പറയുന്നത് നിയമപുസ്തകത്തേക്കാൾ ഉപരിയായിട്ട് പ്രത്യാശയുടെ പുസ്തകമായിട്ട് തീരുവാനായിട്ട് അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റിൻ്റെ പുസ്തകമായിട്ട് തീരുവാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ആവർത്തന പുസ്തകം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പുസ്തകമത്രേ അതുകൊണ്ട് നമുക്ക് ഇതിനെ വായിക്കുവാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ചെറിയ വിവരണത്തിലൂടെ നമുക്ക് ഈ പുസ്തകത്തിലേക്ക് കൂടുതൽ തീരട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെ അനുഗ്രഹിക്കുകയും ഇസ്രായേലിന്റെ ദൈവം മാത്രമാണ് സത്യദൈവമെന്നും ഇസ്രായേലിനെ ഇസ്രായേലിന് തെരഞ്ഞെടുത്ത ദൈവത്തെയും ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ എന്തെന്നും വളരെ വ്യക്തമായി നിംസൻ കശീശ ആവർത്തന പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു കുര്യാശ്വര മാർ മാറി സ്ലീഹ ചർച്ച് വിമൻ ന്യൂസ് അസോസിയേഷന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നമ്മെ സ്നേഹിക്കാൻ നമുക്ക് സ്നേഹിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ ഷോർട്ട് ആൻഡ് സ്വീറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം അറിഞ്ഞു ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നന്ദി